പ്രിയപ്പെട്ട കൊച്ചു കുഞ്ഞുങ്ങളെ, നാം താമസിക്കുന്ന ഈ കേരളത്തിൽ നിന്ന് ഒരുപാട് ദൂരെയാണ് ജപ്പാൻ. വിമാനത്തിൽ യാത്ര ചെയ്താൽ പോലും 13 മണിക്കൂറിലധികം യാത്ര ചെയ്യണം ജപ്പാനിലെത്താൻ. അവിടെയാണ് ഹിരോഷിമ. അവിടെയാണ് 1945 ഏതാണ്ട് 75 വർഷങ്ങൾക്ക് മുമ്പ് ലോകത്തിലാദ്യമായി അണുബോംബ് വർഷിക്കപ്പെട്ടത്. അമേരിക്കയുടെ ക്രൂരത. അവിടെയാണ് ഹിരോഷിമ. അവിടെയാണ് കുട്ടികൾക്ക് വേണ്ടിയുള്ള ഹിരോഷിമ സമാധാന പാർക്കുള്ളത്. അവിടെയാണ് സഡാക്കോ സസക്കിയുടെ വലിയ പ്രതിമയുള്ളത്. അന്ന് ആ ബോംബ് വർഷം നടക്കുമ്പോൾ അവൾക്ക് 2 വയസ്സായിരുന്നു. ഹിരോഷിമയിൽ ബോംബ് പതിച്ചെടുത്തുന്ന ഏതാണ്ട് 1.5 കിലോമീറ്റർ അപ്പുറത്തായിരുന്നു അവളുടെ വീട്. പക്ഷേ ആ ബോംബ് വർഷത്തിൽ അവൾ മരിച്ചില്ല. 10 വർഷം അവൾ പിടിച്ചു നിന്നു. ആറ്റം ബോംബിൽ നിന്നുള്ള മാരകമായ വിഷരശ്മികളേറ്റ് രോഗബാധിതയായി മരണം കാത്തുകിടക്കുകയായിരുന്നു അവൾ ആശുപത്രിയിൽ. ആ സമയത്താണ് കടലാസുകൾ കൊണ്ടുള്ള 1000 കൊക്കുകളെ നിർമ്മിച്ചാൽ ആയുസ് കൂട്ടിക്കിട്ടും എന്ന് അവൾ കേട്ടത്. അത് ജപ്പാനിൽ പ്രചാരത്തിലുള്ള ഒരു കഥയായിരുന്നു, ഒരു വിശ്വാസമായിരുന്നു. അവൾ കടലാസ് കൊക്കുകളെ ഉണ്ടാക്കി. ആ കഥയൊക്കെ നിങ്ങൾ കേട്ടിരിക്കും. ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തും ഇപ്പോഴും സഡാക്കോ സസക്കി എന്ന ആ പെൺകുട്ടിയുടെ ഓർമ്മയിൽ നമ്മളൊക്കെ കടലാസുകൾ കൊണ്ട് സഡാക്കോ കൊക്കുകളെ നിർമ്മിക്കുന്നു. ഹിരോഷിമയെക്കുറിച്ചും അവിടെ ബോംബിട്ട എനോളഗി എന്ന വിമാനത്തെക്കുറിച്ചും ലിറ്റിൽ ബോയ് എന്ന ബോംബിനെക്കുറിച്ചും അങ്ങനെ ഹിരോഷിമ സംഭവത്തെക്കുറിച്ച് ഒരുപാട് വിവരങ്ങൾ നിങ്ങൾ ശേഖരിച്ചിട്ടുണ്ടാവും. പക്ഷേ അതോടൊപ്പം നിങ്ങൾ അറിയേണ്ട ചില വിവരങ്ങളാണ് അവിടുത്തെ ജീവിതം. ഹിബാക്കുഷുകൾ എന്നാണ് അവരെ നാം വിളിക്കുന്നത്. ബോംബ് സ്ഫോടനത്തിൽ നിന്ന് അതിജീവിച്ചവരെ. അതിജീവിക്കുക എന്ന് പറയുന്നത് പൂർണ്ണമായും രക്ഷപ്പെടലല്ല, തൽക്കാലം അവർ മരിച്ചില്ല എന്നേ ഉള്ളൂ. മാരകമായ രോഗങ്ങളാണ് അവർക്ക് വന്നത്, അംഗവൈകല്യങ്ങളാണ് അവർക്ക് വന്നത്. പലതരം പ്രയാസങ്ങളോടെ മരണം വരെ വേദന സഹിച്ചാണ് അവർ കടന്നുപോയത്. അവർ ചെയ്ത തെറ്റ് എന്തായിരുന്നു നമ്മൾ ലോകത്തോട് ചോദിക്കണം. ആരാണ് നമുക്ക് ഉത്തരം തരേണ്ടത്? ലോകത്ത് യുദ്ധം അവസാനിച്ചോ? ഇല്ല എന്ന് നമുക്കറിയാം. ലോകത്തിൻ്റെ പല ഭാഗത്തും ഇപ്പോഴും യുദ്ധം നടക്കുന്നതിൻ്റെ വാർത്തകൾ നാം ടെലിവിഷനിലും പത്രങ്ങളിലൊക്കെ വായിക്കുന്നു. ആരാണ് യുദ്ധത്തിൻ്റെ ഇരകൾ? നിരപരാധികൾ, നമ്മളെപ്പോലുള്ള കുഞ്ഞുങ്ങൾ. പൂക്കളോടൊപ്പം പൂമ്പാറ്റയോടൊപ്പം പാറി നടക്കേണ്ട പ്രായത്തിൽ അവർ ഇല്ലാതായി പോവുകയാണ്. നിരപരാധികളായ ഈ മനുഷ്യരാണ് യുദ്ധത്തിൽ തകർന്നടിഞ്ഞു പോകുന്നത്, ഉറ്റവരും ഉടയവരും ഇല്ലാതായി പോകുന്നത് എന്ന് നമ്മൾ ഓർക്കണം. ലോകത്തെ ഏതാണ്ട് എല്ലാ രാജ്യങ്ങളുടെയും നിലവറകളിൽ ഒരുപാട് ആയുധങ്ങൾ കൂമ്പാരമാക്കി വെച്ചിട്ടുണ്ട്. അവ മനുഷ്യരുടെ നേർക്ക് പ്രയോഗിക്കാനുള്ളവയാണ്. ഈ ഭൂമിയെ മൊത്തം ഒരു പിടി ചാരമാക്കാൻ കഴിവുള്ള അത്രയും ആയുധങ്ങൾ, ഒരുപക്ഷെ അതിനേക്കാൾ കൂടുതൽ ആയുധങ്ങൾ ഈ നിലവറകളിൽ ഉണ്ടാകും. ഈ ആയുധങ്ങളൊന്നും വേണ്ട എന്ന് വെച്ചാൽ അതിനുള്ള പണം ഉപയോഗിച്ച് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും? ഈ ലോകത്തുള്ള മുഴുവൻ ആളുകളുടെയും പട്ടിണി എന്നേക്കുമായി ഇല്ലാതാക്കാൻ, ഇവിടെയുള്ള എല്ലാ മനുഷ്യർക്കും സുരക്ഷിതമായി കയറിക്കിടക്കാൻ വീടുണ്ടാക്കി നൽകാൻ, ഇവിടുത്തെ ഓരോ കുട്ടിക്കും പഠിക്കാനുള്ള വിദ്യാഭ്യാസം പൂർണ്ണമായും സൗജന്യമാക്കാൻ, എല്ലാ ആശുപത്രികളിലെയും ചികിത്സ സൗജന്യമാക്കാൻ, അതിനൊക്കെ വേണ്ടതിനേക്കാൾ എത്രയോ ഇരട്ടിത്തുകയാണ് ലോകത്തിലെ രാജ്യങ്ങൾ യുദ്ധ ആവശ്യങ്ങൾക്ക് വേണ്ടി ആയുധങ്ങൾ വാങ്ങിക്കൂട്ടാൻ ഉപയോഗിക്കുന്നത് എന്ന് നാം തിരിച്ചറിയണം. നമ്മുടെ കുഞ്ഞുകരങ്ങൾ നമുക്ക് വാനിലേക്ക് ഉയർത്താം. തൊണ്ട പൊട്ടുമാറൊച്ചത്തിൽ നമുക്ക് വിളിച്ചു പറയാം, ഞങ്ങൾ യുദ്ധത്തിനെതിരാണ്. യുദ്ധത്തിൽ പൊലിഞ്ഞുപോയ ഒരുപാട് വിലപ്പെട്ട ജീവനുകളുണ്ട്. അവയുടെ സ്മരണയിൽ നമുക്ക് സ്നേഹദീപങ്ങൾ തെളിയിക്കാം. വേണ്ടായിനി വേണ്ടായിനി വേണ്ട വേണ്ട ഹിരോഷിമ, നാഗസാക്കി വേണ്ട വേണ്ട ശാന്തി ഗായകർ നാം, ശാന്തി ഗായകർ നാം. വേണ്ടായിനി വേണ്ടായിനി വേണ്ട വേണ്ട ഹിരോഷിമ, നാഗസാക്കി വേണ്ട വേണ്ട ശാന്തി ഗായകർ നാം, ശാന്തി ഗായകർ നാം. സ്നേഹം മാത്രം പൂക്കുന്ന, സ്നേഹം മാത്രം വിരിയുന്ന ഒരു നല്ല ലോകത്തിനായി നമുക്കെല്ലാവർക്കും അണിചേരാം എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവരെയും യുദ്ധവിരുദ്ധമായ ഒരു വികാരം എല്ലാവരിലും ഉണർന്നു വരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട്
ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. നന്ദി.